ഹലോ ഗൈസ്, നിങ്ങൾക്കെല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മളെല്ലാവരും ലോകകപ്പിൻ്റെ ആവേശത്തിലാണ്. ഇപ്പോൾ തുടക്കം ലോകകപ്പ് തുടങ്ങിയ സമയത്ത് തന്നെ നമ്മുടെ ആരാധകരെയൊക്കെ ഒരുപാട് അവരുടെ പ്രതീക്ഷകളൊക്കെ തെറ്റിച്ചുകൊണ്ട് തന്നെ പല അട്ടിമറികളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ടീമുണ്ട്, ഒരു ഇഷ്ടപ്പെട്ട കളിക്കാരനുണ്ട്. അവരുടെ ഒരു നല്ല പെർഫോമൻസ് അല്ലെങ്കിൽ അവർ വിജയിക്കുന്നത് കാണാൻ ഒരുപാട് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് നമ്മൾ ഓരോരുത്തരും. അപ്പം നിങ്ങളെ സംബന്ധിച്ച് ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുകയാണ്. അതായത് ഫുട്ബോളിലെ ഏറ്റവും മികച്ച താരം ആരാണെന്നാണ് നിങ്ങൾ ഓരോരുത്തരും കരുതുന്നത്? അപ്പം നിങ്ങൾക്ക് പല ഉത്തരങ്ങളുണ്ടാവും, പക്ഷെ നമ്മുടെ പുറകിൽ കുറച്ച് പേര് കളിക്കുന്നുണ്ട്. അപ്പം അവരോട് പോയി നമുക്കൊന്ന് ചോദിച്ചു നോക്കാം, എന്നിട്ട് ഞാൻ നിങ്ങളിലേക്ക് തിരിച്ചു വരാം. അപ്പൊ നിങ്ങൾ ഫുട്ബോളൊക്കെ കാണാറുണ്ടോ? ഉണ്ട്. ലോകകപ്പൊക്കെ കാണാൻ തുടങ്ങിയോ? അപ്പൊ നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ടീം ഏതാ? പോർച്ചുഗൽ. പോർച്ചുഗൽ. മോൻ്റെയോ? അർജന്റീന. അപ്പൊ നമ്മുടെ ഫുട്ബോളിലെ ഏറ്റവും മികച്ച താരം ആരാന്നാ നിങ്ങളൊക്കെ കരുതുന്നേ? റൊണാൾഡോ. റോബർട്ടോ കാർലോസ്. മെസ്സി. ഓക്കെ, ഇപ്പോൾ നമ്മൾ പല ഉത്തരങ്ങൾ കേട്ടു, പക്ഷേ എന്നെ സംബന്ധിച്ച് ഈ കളിക്കാരനോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ടീമുകളോ ഒന്നും അല്ല ഫുട്ബോളിലെ മികച്ച താരം. ഫുട്ബോളിലെ മികച്ച താരം എന്ന് പറയുന്നത് നമ്മുടെ ഈ കളിക്കാരുടെയും ഗോൾ പോസ്റ്റിൻ്റെയും ഇടയിൽ മാന്ത്രികത തീർക്കുന്ന അല്ലെങ്കിൽ വിസ്മയം തീർക്കുന്ന പന്ത്, ഈ പന്ത് തന്നെയാണ് കളിയിലെ ഏറ്റവും മികച്ച താരം. അപ്പം നമ്മൾ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നതും 2022 ഖത്തർ വേൾഡ് കപ്പിൽ അൽ റിഹില എന്ന പന്താണ് ഉപയോഗിക്കുന്നത്. ആ പന്തിൻ്റെ വിശേഷങ്ങളാണ് നമുക്കിന്ന് പറയാനുള്ളത്. അപ്പം നമ്മുടെ ഈ വട്ടത്തെ ലോകകപ്പിനുള്ള പന്ത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ആദിദാസ് ആണ്. തുടർച്ചയായി 14 തവണയാണ് ആദിദാസ് ലോകകപ്പിനുള്ള പന്തെടുക്കുന്നത്. യാത്ര എന്നർത്ഥം വരുന്ന അൽ റിഹ്ല എന്നാണ് പന്തിന് പേര് നൽകിയത്. ആൻഡ് ഫുട്ബോൾ ലോകകപ്പ് ചരിത്രത്തിലെ ഏറ്റവും വേഗതയേറിയ പന്ത് എന്ന ടാഗ് ലൈനോടെയാണ് ആദിദാസ് ഈ ഒരു പന്ത് പുറത്തുവിട്ടിട്ടുള്ളത്. അപ്പം ഖത്തറിൻ്റെ സംസ്കാരം ഒക്കെ ഉൾക്കൊണ്ടാണ് ഇവരിത് മൊത്തത്തിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ഇങ്ക്സും ഗ്ലൂസും ഒക്കെ ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ എല്ലാ വർഷത്തിൽ നിന്നും വ്യത്യസ്തമായി ഈ വട്ടത്തെ പന്തിന് 20 പാനലുകളാണുള്ളത്. അതിലെ 8 ഈക്വൽ സൈഡായിട്ടുള്ള ട്രയാങ്കിൾ ഷേപ്പിലും ബാക്കി 12 ഐസ്ക്രീമിൻ്റെ കോൺ ഷേപ്പിലുമാണ് അവർ ഡിസൈൻ ചെയ്തേക്കുന്നത്. ഇതിൻ്റെ ഒരു ഡയമീറ്റർ എന്ന് പറയുന്നത് ഒരു 80 cm അതേപോലെ ഒരു ഏകദേശം ഒരു 450 grams ഭാരവും ഈ പന്തിനുണ്ട്. അപ്പം നമ്മുടെ ലോകകപ്പിന് ഏതാണ്ട് ഒരു 6 മുൻപേ, അതായത് മാർച്ചിൽ ആദിദാസ് അവർ ഒഫീഷ്യലായിട്ട് അവരുടെ മോഡൽ റിവീൽ ചെയ്യുകയും അതിൻ്റെ തൊട്ടടുത്ത മാസം തന്നെ ഏപ്രിൽ ഒഫീഷ്യലായിട്ട് നമ്മുടെ ബോൾ റിലീസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. $350 ഈ പന്തിൻ്റെ വിലയെന്നാണ് റിപ്പോർട്ടുകളൊക്കെ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇന്ത്യൻ മണിയിൽ ഒരു 28,000 ഈ പന്തിന് വില വരും. പിന്നെ നമ്മുടെ ഈ പന്തിൻ്റെ റഫ്നെസ് ഒക്കെ കുറച്ച്, അതായത് 2010 ജിബിലാനി പന്തുകളെയൊക്കെ വെച്ച് നോക്കുമ്പം ഒരുപാട് വിവാദങ്ങളൊക്കെ ഉണ്ടായതാണ്. അതിൻ്റെ ജഡ്ജിങ് ഒക്കെ ഭയങ്കര കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. അപ്പം ആ പ്രോബ്ലങ്ങളെയൊക്കെ റിമൂവ് ചെയ്ത് കുറച്ചും കൂടി സ്മൂത്തൻ സർഫസുമായിട്ട് കുറച്ചും കൂടി സ്മൂത്തൻ ചെയ്യുന്ന രീതിയിൽ ഹാൻഡ് സ്റ്റിച്ചഡ് ആയിട്ടാണ് ഈ വട്ടത്തെ നമ്മുടെ അൽ റിഹ്ല പന്തിൻ്റെ സർഫസ് ഒക്കെ അവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്തവണത്തെ ലോകകപ്പിൽ ആരാണ് ലോകകപ്പ് സ്വന്തമാക്കാൻ പോകുന്നതിനെ കുറിച്ച് നിങ്ങളെപ്പോലെ തന്നെ എനിക്കും വളരെ ആകാംക്ഷയുണ്ട്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ പുത്തൻ വിശേഷങ്ങളുമായി ഞാൻ വീണ്ടും എത്തുന്നതായിരിക്കും. ഗുഡ് ബൈ.